ശരിക്കും പറഞ്ഞാൽ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമസ്കാരം ബ്ലിസ്ഫുൾ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സ്കൾ ക്യാൻഡി ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അതായത് ഇയർബഡിൻ്റെ ഒരു ഈ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം അതായത് ഒരു മൂന്ന് മാസം മുമ്പാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ ഒരു മൂന്ന് മാസം കൊണ്ട് ഇതിൻ്റെ ഒരു എ ടു സെഡ് അതായത് ഇതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓബിയസ്ലി എനിക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുമോ ഇത് ധൈര്യമായിട്ട് വാങ്ങാമോ എന്നുള്ളതിനൊക്കെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കേൾക്കുന്നതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ് പിന്നെ നമ്മുടെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു അതായത് എങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ ഒരുപാട് പേര് ഓൺലൈൻ കോഴ്സിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ വെബ്സൈറ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറയാമോ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു വളരെയധികം സന്തോഷം നിങ്ങളുടെ ആ കമൻസ് കണ്ടതിൽ അപ്പോൾ കാനഡയിലേക്ക് വരുന്നതിൻ്റെ ആ പ്രോസസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾ കയറി നോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഈ സ്കൾക്കാൻ്റെ ഈ ബോക്സിൻ്റെ അകത്തെന്തൊക്കെയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസും ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൾ ക്യാൻറ്റി ഇൻഡി എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതായത് ഇയർബഡ്സ് അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറക്കാം ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി ഈ ബോക്സും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളെങ്ങനെ കാണിക്കാൻ സാധിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു അൺബോക്സിങ്ങും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം അതുപോലെ തിരിച്ചു വെച്ചു നിങ്ങളെ കാണിക്കാൻ അപ്പോൾ എന്താ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ഓൺ ചെയ്യേണ്ടത് ചാർജിങ് എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ അവർ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കെന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇയർബഡ്സും അതിൻ്റെ കൂടെ നമ്മുടെ ചാർജിംഗ് കേസും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർബഡ്സ് ഇതിന് നമുക്ക് ചാർജിങ് കേസ് പുറത്തെടുക്കാം പിന്നീട് നോക്കുമ്പോൾ ഈ ഒരു ബോക്സിനടിയിലായിട്ട് നമുക്ക് ഈ ഒരു കവറിൽ നമുക്ക് ചാർജിങ് കേബിളും അതുപോലെ തന്നെ ഇയർബഡ്സിൽ ഇടുന്ന ആ ഒരു റബ്ബറിന് വിളിക്കുന്ന സ്ലീവ്സ് എന്നാണ് അപ്പോൾ ആ സ്ലീവ്സും നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് നമ്മുടെ യൂസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇയർബഡ്സ് നമുക്ക് ഇതുപോലെ കേസിൽ വെക്കാവുന്നതാണ് നല്ല മാഗ്നറ്റിക് പുളുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇരുന്നുള്ളൂ അതിൽ അപ്പോൾ ഇതിൽ വെച്ചതിന് ശേഷം ഒരു റെഡ് ലൈറ്റ് കാണിക്കും അത് ചാർജിങ് ആണെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു കേസിൽ നമുക്ക് വൈറ്റ് ഡോട്ട്സ് കാണാൻ പറ്റുന്നുണ്ട് അത് എത്രമാത്രം ചാർജ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ ഒരു മാഗ്നറ്റിക് പുള്ളതുകൊണ്ട് അവിടെ പിടിച്ചങ്ങിരുന്നോളും വീഴത്തൊന്നുമില്ല അപ്പോൾ ഇതിൽ വോളിയം കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ വളരെ എളുപ്പമാണ് നമുക്ക് വോളിയം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഇയർ ബഡിൽ ഇത് ഇതുപോലെ ഒരു തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയും അതുപോലെ തന്നെ റൈറ്റിൽ നമ്മൾ വീണ്ടും ഒരു തവണ ടാപ്പ് ചെയ്യുമ്പോഴേക്കും ആ ഒരു വോളിയത്തിൻ്റെ ഇത് കൂടും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വോളിയം അപ്പും ഡൗണും ഒക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണ് റൈറ്റ് സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലേ ആവും അതുപോലെ തന്നെ വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് പോസ് ആവും അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സോങ് നിന്ന് അടുത്ത സോങ്ങിലോട്ട് പോകാൻ ജസ്റ്റ് റൈറ്റ് ഇയർ ബഡിൽ അത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വിട്ടാൽ മതി തിരിച്ച് നമുക്ക് പ്രീവിയസ് സോങ്ങിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഇയർ ബഡിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വിടുമ്പോൾ നമ്മുടെ പ്രീവിയസ് സോങ്ങിലോട്ട് പോകുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഓൺ ചെയ്യാം എന്ന് നോക്കാം ഓൺ ചെയ്യുന്ന സിമ്പിളാണ് നമുക്ക് ഒരു ഫൈവ് സെക്കൻഡ്സ് രണ്ടിലും കൂടെ ഹാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഓൺ ആവും അതിന് ശേഷം പേർ ആവും അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഒരു ഫൈവ് സെക്കൻഡ്സ് നമ്മൾ ഹാർട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് പവർ ഓൺ ആവും അപ്പോൾ ഇത് രണ്ടും പവർ ഓൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പെയറും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാനിപ്പോൾ ഓഫാക്കിയിട്ടിരിക്കുകയാണ് നീ ഇല്ലെ ബ്ലൂടൂത്ത് അതുകൊണ്ടാണ് അതെല്ലാം അതല്ലാന്നുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ കണക്റ്റഡ് ആയേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി കൂടെ ഒന്ന് കേൾക്കാം അല്ലേ ഇപ്പോൾ ചെറിയ കാറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്കൾ ക്യാൻഡി ഇൻഡി ഇയർബഡ്സില് റെക്കോർഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അവിടെ കേൾക്കുന്ന ആ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതായത് വീണ്ടും ഇതുപോലെ അഞ്ച് സെക്കൻഡ് രണ്ട് സൈഡിലൂടെ ഒരുമിച്ച് ഹാർഡ് പ്രസ് ചെയ്യുമ്പോഴേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ രണ്ടടുത്തും പവർ ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഒരു കേസിലോട്ട് ചാർജിങ് കേസിലോട്ട് നമുക്കിത് വെക്കാം ഇതിൽ വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചാർജ് ആവും ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ ഒരു ലൈറ്റ് ഇൻഡിക്കേഷനും ഒക്കെ വരും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചാർജിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടില്ലേ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ ചാർജിങ് തുടങ്ങും അതിൻ്റെ പവറും എത്ര ശതമാനം ചാർജ് ഇല്ലാതെ ഈ ഒരു കേസിൻ്റെ അകത്തുണ്ട് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഈ സ്കൾക്കാൻഡി ഇന്ത്യ എന്ന് പറയുന്ന ഇയർബഡ്സിൻ്റെ ഒരു റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒബ്വിയസ്ലി ഞാൻ എൻ്റെ ഒരു ഉപയോഗം കൊണ്ട് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ കമ്പനി പറയുന്നത് ഏകദേശം ഒരു പതിനാറ് മണിക്കൂർ വരെ ചാർജ് ഉണ്ടെന്നാണ് അത് ഏകദേശം എനിക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചാർജിങ് കേസ് പന്ത്രണ്ട് മണിക്കൂറാണ് പറയുന്നത് അതും എനിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നിങ്ങൾ ഇതിൽ നിന്നുള്ളൊരു ഔട്ട്പുട്ട് കേട്ടിട്ടുണ്ടാവും അതും അത്യാവശ്യം തിരക്കേടില്ല എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഈ ഒരു പാട്ട് കേൾക്കാനാണെങ്കിലും അത്യാവശ്യം നല്ല ബാസും കാര്യങ്ങളുമൊക്കെ ഈ ഒരു സ്കൾക്കാൻഡ് ഇൻഡി ഇയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങാവുന്നതാണ് പിന്നെ ഇത് വാങ്ങിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് അതായത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ക്യാഷ്വലായിട്ട് ബെസ്റ്റ് ബൈയിൽ പോയിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ ആ ഒരു ഫ്രണ്ട് അത് വാങ്ങുകയും പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാനും ഇത് വാങ്ങാമെന്ന് വിചാരിച്ച് ആ ഷോപ്പിലോട്ട് പോവുമായിരുന്നു ആ ഒരു സമയത്ത് വാങ്ങുന്ന സമയത്ത് ഫ്രണ്ടിന് ലഭിച്ചിരുന്നത് എഴുപത് ഡോളറിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് ലഭിച്ചത് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ എമൗണ്ട് നന്നായിട്ട് ചേഞ്ച് ചെയ്തു അതായത് ഒരു എൺപത് തൊണ്ണൂറ് ഡോളറായി എഴുപത് ഡോളറിൽ നിന്നും പിന്നീട് ഞാൻ ആ കടയിൽ നിന്ന് വേറെ രണ്ട് മൂന്ന് ഷോപ്പുകളിലൂടെ നോക്കി അവിടെ നോക്കുമ്പോൾ ഏകദേശം നൂറ്റി പതിമൂന്ന് ഡോളറൊക്കെയാണ് നമുക്ക് വാൾമാർട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റിന് അവരിട്ടിരുന്ന ഒരു റേറ്റ് ടാക്സ് ഉൾപ്പെടെ പിന്നീട് ഞാൻ അങ്ങനെ ആമസോണിൽ നിന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് നയൻറ്റി സിക്സ് ഡോളേഴ്സിന് അതുമാത്രമല്ല ഇവിടെ ഇൻ്റർസിറ്റി എന്ന് പറയുന്ന ഷോപ്പിംഗ് മോളിൽ ഞാൻ എൻ്റെ ഐഫോണൊക്കെ വാങ്ങിച്ചത് അവിടെ നിന്നാണ് അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ കയറി നോക്കുക അപ്പോൾ അവിടെ ഇതുപോലെ ഒരു ദിവസം പോയപ്പോഴേക്കും അവരെനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് എഴുപത് ഡോളറിന് തന്നെ തരാമെന്ന് പറയുന്നു പക്ഷേ അതിനു മുമ്പേ ഞാൻ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ് വലിയ ഡിഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പറയുന്ന അവസും കാര്യങ്ങളോ ഒക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു സ്റ്റൈലിഷ് പ്രൊഡക്റ്റ് കൂടിയാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും ഫാമിലി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് മീ ശ്രീഹരി സാനിങ് ഓഫ്